ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി അല്ലെ ക്യൂട്ടായിട്ടുള്ള ഒരു ഹെയർ ക്ലിപ്പിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ടാണ്. സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഹെയർ ക്ലിപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് സാറ്റൻ റിബൺ വെച്ചിട്ടാണ്. അപ്പോൾ ഇത് റെഡ് ആൻഡ് വൈറ്റ് കോംബോയിൽ ചെയ്തെടുത്തത് കൊണ്ട് തന്നെ നമുക്ക് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ലോൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കാൻ മറക്കില്ല കേട്ടോ. എന്നാലേ ഞാൻ ഇനിയും ഇടുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അങ്ങനെ തന്നെ ഞാനിവിടെ രണ്ട് ടൈപ്പ് റിബണും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ, റെഡും വൈറ്റും. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ സാറ്റൻ റിബണിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. സാറ്റൻ റിബണിൽ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ക്യൂട്ടാണ് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് മറ്റുള്ള റിബൺസൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു വർക്ക്. അപ്പോൾ ഞാനിവിടെ സാറ്റൻ റിബൺ വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ലൊരു ക്യൂട്ടാണ് ഈ ഒരു സാറ്റൻ റിബൺ വെച്ചിട്ട് ചെയ്തെടുത്താൽ കേട്ടോ. റെഡ് കളർ റിബൺ നമ്മൾ 6 സെൻറ്റിമീറ്ററിലാക്കിയിട്ടാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സ്കെയിൽ അളവിന് ഇത് 6 സെൻറ്റിമീറ്റർ ആക്കി എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ പെറ്റൽസും 6 പീസാക്കിയിട്ടാണ് ഓരോ റിബൺ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. 6 പെറ്റൽസ് വീതമാണ് ഓരോ ഫ്ലവറും ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഇത് റെഡ് കളർ റിബൺ നമ്മൾ 6 സെൻറ്റിമീറ്റർ ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വൈറ്റ് റിബൺ 8 സെൻറ്റിമീറ്ററിലാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അതും 6 പീസാക്കിയിട്ടാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്ലവർ എത്ര പെറ്റൽസ് വേണം എന്തെങ്കിലും നിങ്ങൾക്ക് കൂട്ടാം കേട്ടോ അതിൻ്റെ പെറ്റൽസിൻ്റെ എണ്ണം. അപ്പോൾ 8 പെറ്റൽസാക്കിയിട്ടും 10 പെറ്റൽസാക്കിയിട്ടൊക്കെ നിങ്ങൾക്ക് ഫ്ലവർ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിതിവിടെ 6 പെറ്റൽസ് വെച്ചിട്ടാണ് ഓരോ ഫ്ലവറും ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ഒരു വലുപ്പത്തിൽ ചെയ്തെടുക്കണമെങ്കിൽ ഒരു 8ഓ 10ഓ ഒക്കെ പീസാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ ഇതുപോലെയെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള എല്ലാ പീസുകളും അറ്റം ഭാഗങ്ങളുണ്ടല്ലോ ഇതുപോലെ ഒന്ന് ലൈറ്റർ ഉപയോഗിച്ചിട്ട് ഒന്ന് ഒരുക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ നൂലൊക്കെ ഇങ്ങനെ വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ അതവിടെ അങ്ങനെ നിന്നോളൂ കേട്ടോ. അങ്ങനെ പുറത്തേക്കൊന്നും പോവാതെ അങ്ങനെ പൊങ്ങി നിൽക്കണ ആ ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ ആ നൂലിങ്ങനെ പൊന്തി നിൽക്കും കേട്ടോ. അപ്പോൾ എല്ലാം തന്നെ ഞാനൊന്ന് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഗോൾഡ് കളറ് ബീഡ്സും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ആവശ്യമുണ്ട് ഈ ഒരു പെറ്റൽസ് ഉണ്ടാക്കണം. നമ്മൾ ബീഡ് ഇങ്ങനെ കോർത്തിട്ടാണ് കേട്ടോ നമ്മൾ ഓരോ പെറ്റൽസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ പെറ്റൽസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതാ ഒരു റിബണ് ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് ഒരു പീസ്. ഇനി ഇതിൻ്റെ സെൻറ്ററിലൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് സെൻറ്റർ കൂടെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുകയാണ് കേട്ടോ. പിന്നെ ഇതുപോലെ ഇട്ടാ സൂചി നൂലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ അറ്റത്തു നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് സെൻറ്ററിൽ കൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി അതിൻ്റെ നടുവിലെത്തുമ്പോൾ ഒരു വീടിട്ട് കൊടുക്കുക. നടുവിലെന്താ ഒരു ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് വീടിട്ട് കൊടുക്കുക. പിന്നെ ഇതുപോലെ മുഴുവനായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ വീട് അതിൻ്റെ സെൻറ്ററിക്കായിട്ട് വരും. നമ്മളിങ്ങനെ വലിച്ചു കൊടുക്കണം ടൈമിൽ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് വലിച്ചിട്ട് ടൈറ്റാക്കിയിട്ട് പിന്നെ അതിൻ്റെ ഫസ്റ്റ് നമ്മൾ തുടങ്ങിയ ഭാഗത്തേക്ക് തന്നെ ഇട്ടിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കുക. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെ തോന്നും. അപ്പോൾ അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലട്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ആ പെറ്റൽസ് ഉണ്ടാവുക. നല്ലോണം ഒന്ന് ടൈറ്റാക്കി കെട്ടിട്ട് കൊടുത്തതിന് ശേഷം നൂലൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. പിന്നെ പെറ്റലിന് ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ സെൻറ്ററിലൊന്ന് മടക്കി കൊടുക്കുക. ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം രണ്ട് സൈഡുക്കും ഇതുപോലെ ഒന്ന് തിരിച്ചൊന്ന് മടക്കി കൊടുക്കുക കേട്ടോ. അതിൻ്റെ അറ്റം ഭാഗം ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം നമുക്ക് ലൈറ്റർ ഉപയോഗിച്ചിട്ട് ഒന്ന് ഉരുക്കിയിട്ട് അവിടെ നിന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഒരു പെറ്റൽസ് നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ ഇതാ ഇതുപോലെയാണ് നമ്മൾ ഓരോ പെറ്റലും റെഡിയാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഒരു പെറ്റൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാ പെറ്റൽസും നമുക്ക് റെഡിയാക്കിയെടുക്കും. അപ്പോൾ ഇതാ ഞാൻ ഈ റിബൺ വെച്ചിട്ട് ഒന്നും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നോക്കിയിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ അതിൻ്റെ സെൻറ്ററിലൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. സൂചി നൂലും കൂടെ എടുത്തിട്ട് ഒന്ന് കോർത്തെടുക്കുക. ഇതിൻ്റെ സെൻറ്ററിലൊന്ന് കോർത്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റിൽ തുടങ്ങി ആ നൂലിൽ ഒന്ന് ഇട്ടിട്ട് സൂചി ഒന്ന് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. സൂചി നൂലും കൂടെ ഒന്ന് കോർത്തെടുത്തിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അത്
അങ്ങനെ നമ്മൾ ടൈറ്റാക്കി വലിക്കണ ടൈമിൽ ഈ നൂല് ഈ റിബണിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ ഊരി പോരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇവിടെ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതവിടെ കുടുങ്ങി കിടന്നോളും. അപ്പോൾ അത് അങ്ങനെ പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ സെയിം മെത്തേഡ് തന്നെ നമ്മളിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു വീട് പുറത്തെടുത്തിട്ടുണ്ട്, മുഴുവനായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്ന് ടൈറ്റാക്കിയിട്ട് ഒന്ന് കെട്ടിയിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു, അതിൻ്റെ നൂലൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ, ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഇതുപോലെ ചെയ്ത് ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതിൽ നോക്കിയിട്ട് ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ പുതുതായിട്ട് ബിസിനസ് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ ഇതുപോലുള്ള വർക്കുകളൊക്കെ ഒന്ന് ചെയ്തിട്ട് ഒന്ന് പിന്നെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. സെൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരിട്ടോ, അപ്പോൾ ഒന്ന് നോക്കുക. പിന്നെ ക്രിസ്മസ് അല്ലേ വരുന്നത്, അപ്പോൾ ഒരു മാസം കൂടെ ഉള്ളൂ ക്രിസ്മസിന്. അപ്പോൾ ആ ക്രിസ്മസിന് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, അതിന് ഒരു വരുമാനം ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, ഇതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ട് അംഗൻവാടിയിൽ അതുപോലെ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളുണ്ടല്ലോ, അവർക്കൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കുക കേട്ടോ. നമ്മൾ ശ്രമിച്ചാലല്ലേ എന്തെങ്കിലും ഒന്ന് നടക്കുള്ളൂ. അപ്പോൾ ഒന്ന് നമ്മളൊന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് എല്ലാവരോടും ഒന്ന് പറയുക, അതുപോലെ ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് വേണമെന്നുള്ളവർ നിങ്ങളോട് ചോദിക്കും. അപ്പോൾ അതുപോലെയുള്ള വർക്കുകളൊക്കെ ഒന്ന് ചെയ്തെടുത്താൽ നമുക്ക് സെയിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അത് അങ്ങനെ ആ പെറ്റൽസ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ മുഴുവൻ പെറ്റൽസ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മൊത്തം 12 പീസാണ് കേട്ടോ. ഇനി നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അത് ആ സൂചി നൂലെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഓരോ പെറ്റൽസും സൂചിയിലേക്ക് ഇങ്ങനെ കോർത്ത് കൊടുക്കുക. അപ്പോൾ 6 പെറ്റൽസും ഇതുപോലെ തന്നെ കോർത്ത് കൊടുക്കുക കേട്ടോ. മുഴുവനായിട്ടും കോർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ടൈറ്റാക്കി ഒന്ന് കെട്ടിയിട്ട് കൊടുക്കുക. എല്ലാ ഫ്ലവറും ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ. മുഴുവനും കോർത്തതിന് ശേഷം ഫസ്റ്റിൽ തുടങ്ങിയ ഭാഗത്തേക്ക് വന്നിട്ട് ഒന്ന് ടൈറ്റാക്കിയിട്ട് ഒന്ന് കോർത്തിട്ട് ഒന്ന് ടൈറ്റാക്കി കെട്ടിയിട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ക്യൂട്ടായൊരു ഫ്ലവർ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇതാ അപ്പോൾ മുഴുവൻ പെറ്റൽസ് ഞാൻ കോർത്തെടുത്തിട്ടുണ്ട്. ഇതാ ഫസ്റ്റിൽ തുടങ്ങിയ ഭാഗത്തേക്ക് വന്നിട്ട് ഒന്ന് കോർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല ടൈറ്റാക്കിയിട്ടൊന്ന് കെട്ടിയിട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ ബാക്ക് ഭാഗം ഇതുപോലെ നന്നായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരിക്കലും വിട്ടു പോരാത്ത രീതിയിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ പെറ്റലൊന്നും ഇളകിപ്പോരരുത് കേട്ടോ. അപ്പോൾ അതുപോലെ ഒന്ന് നന്നായിട്ട് തന്നെ കെട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ അതാ നല്ലൊരു ക്യൂട്ടായൊരു ഫ്ലവർ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് അടുത്ത ഫ്ലവറും ഇതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. സെയിം മെത്തേഡിൽ തന്നെ ഫോളോ ചെയ്യാം കേട്ടോ. അങ്ങനെ രണ്ടാമത്തെ ഫ്ലവർ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ചെയ്തെടുക്കുക. ആദ്യത്തെ ഫ്ലവറിൻ്റെ മുകളിൽ രണ്ടാമത്തെ ഫ്ലവർ വെച്ചിട്ട് ഒന്ന് തുന്നി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. ആ നൂല് കട്ട് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ. ആ സൂചി നൂലും വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് താഴേക്കും മേൽക്കും ആക്കിയിട്ട് നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഫ്ലവർ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്ററിൽ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ ഒരു ഫ്ലവർ ബീഡും അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഗോൾഡ് ബീഡും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇതിൽക്ക് നല്ലൊരു മാച്ചാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് അതും കൂടെ വന്നപ്പോൾ. അപ്പോൾ അങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണോ മാച്ചായിട്ടുള്ളത് അപ്പോൾ അത് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ബീഡും നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സൂചി നൂലും വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുകയാണ് കേട്ടോ.
അപ്പോൾ അടിയിൽ നിന്ന് ഇതുപോലെ ഒന്ന് തുന്നി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലവറിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ടൊന്ന് തുന്നി കൊടുത്തു, പിന്നെ ഒരു ബീഡിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഫ്ലവറിൻ്റെ ഒറ്റയ്ക്ക് ഉള്ളിൽ കൂടെയാണ് നമ്മൾ പിന്നെ ആ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ടോ, ആ ഗോൾഡ് ബീഡിൻ്റെ ഉള്ളിൽ ഇടാതെ ഫ്ലവറിൻ്റെ ഒറ്റയ്ക്ക് ഉള്ളിൽ കൂടെ ഇട്ടിട്ടാണ് നമ്മളതൊന്ന് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് തുന്നിയിട്ടൊന്ന് കെട്ടിയിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ക്യൂട്ടായ അടിപൊളി ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ആ വൈറ്റും റെഡിലും ആയിട്ട് വന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ആ ഒരു ഫ്ലവർ ബീഡും കൂടെ വന്നപ്പോൾ നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ ഇതുപോലൊരു ഷീറ്റിന് വെട്ടെടുത്തിട്ടുണ്ട്. ഇത് ഫെൽറ്റ് ഷീറ്റ് ഇട്ടോ, അതിൽ നിന്ന് ഒരു പീസ് ഇതുപോലെ ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇനി ക്യാൻവാസ് ഷീറ്റിൽ നിന്ന് ഒരു പീസ് എടുത്താലും മതി. അത് ഇത് രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലോത്തിൽ നിന്ന് ഒരു കഷ്ണം ഇതുപോലെ ഒരു വേസ്റ്റ് ക്ലോത്തിൽ നിന്ന് ഒരു പീസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഒന്ന് അതിൻ്റെ ബാക്കിൽ നിന്ന് വെച്ച് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഗ്ലൂ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാലോ, B7000 ഗ്ലൂ ആണ് കേട്ടോ. നല്ലൊരു ഗ്ലൂ തന്നെയാണ്, ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നല്ല സ്റ്റിക്കി ആയിട്ടുള്ളൊരു ഗ്ലൂ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ അലിഗേറ്റർ ക്ലിപ്പിലാണ് ഞാനത് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അലിഗേറ്റർ ക്ലിപ്പിൻ്റെ മുകളിൽ ഞാനിതുപോലൊരു ഷീറ്റ് ഇങ്ങനെ ഒരു നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകൾക്ക് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മുകളിലാണ് കേട്ടോ നമ്മൾ ഈ ഫ്ലവറിനെ വെച്ച് കൊടുക്കുന്നത്. നന്നായിട്ട് തന്നെ ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്ലൂ ആക്കി കൊടുത്തതിന് ശേഷം ഈ ഫ്ലവറിനെ ഇതിൻ്റെ മുകൾക്ക് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ, ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് പ്രസ് ചെയ്തിട്ട് പിടിച്ചു കൊടുക്കുക. എന്നാലേ നന്നായിട്ട് തന്നെ സ്റ്റിക്കായിട്ട് നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വർക്കിന് നമുക്ക് ഏത് ക്ലിപ്പിൽ വേണമെങ്കിലും അറ്റാച്ച് ചെയ്തെടുക്കാം, അതുപോലെ ഹെയർ ബോലൊക്കെ ചെയ്തെടുക്കുക കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വർക്ക് തന്നെയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കാനായിട്ട് മറക്കരുത്. പിന്നെ ഞാൻ ഇതിൻ്റെ മുമ്പ് ഹെയർ ബാൻഡിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ക്യൂട്ടാണ്, അത് കാണാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ലുക്കിലുള്ള ഒരു വർക്കാണ് കേട്ടോ. സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു വർക്കാണ്, പക്ഷേ കാണാൻ വേണ്ടിയിട്ട് നല്ല അത്രക്കും നല്ല ഒരു ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചതിലും കൂടുതലായിട്ട് വ്യൂവേഴ്സ് വന്നിട്ടുണ്ട് അതിന്. അപ്പോൾ ഇത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് തരിക. അതുപോലെ ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും അത് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ ഇതുപോലുള്ള സിമ്പിളായിട്ട് നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഓളൊന്ന് ഓപ്ഷനും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ. ഇൻഷാല്ലാ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ.